ഇതിവിടെ ഇന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടായിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ മുട്ട നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടാലും അറിയാം, ഇത് സാധാരണ കോഴിമുട്ടയാണ്. അപ്പോൾ സ്നേക് മാനേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വെള്ളാനിക്കര, പടിഞ്ഞാറ് വെള്ളാനിക്കരയാണ്. ചങ്ങനംകുളം കുളത്തിൻ്റെ ആ വഴിയോടെ വന്നിട്ടുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീടിൻ്റെ പുറകിൽ ഒരു പാമ്പിൻ്റെ മുട്ടയാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഇവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണ് വിളിച്ചത്? ഒരു ഉച്ചയൊക്കെയാണെന്ന് തോന്നുന്നില്ലേ വിളിച്ചത്? ആ ഉച്ച സമയത്ത് വിളിച്ചു. ഞാനിവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു 6 മണി ഈ സമയമുണ്ട്. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കുറച്ച് വാഴകളുണ്ട്. അപ്പോൾ ഈ വാഴയുടെ സൈഡിൽ ഇവിടെ ഒരു 2 മാളുണ്ടായിരുന്നു. ഒന്ന് അടുത്തേക്ക് വരുമോ? അപ്പോൾ ഈ മാളത്തിൻ്റെ ഈ ഇവിടെ ഒരു ഓപ്പണിങ്ങിലാണ് നമ്മൾ കണ്ടത് മുട്ട. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു മുട്ടയാണ്. എനിക്ക് കണ്ടപ്പോൾ അത് കോഴിമുട്ടയായിട്ട്, സാധാരണ ഒരു കോഴിമുട്ടയായിട്ട് തോന്നിയത്. നമ്മളത് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് കിളച്ചു. കിളച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ മുട്ട അങ്ങോട്ട് ഉരുണ്ട് പോയി. അത് നോക്കിയാൽ നമ്മൾ പിന്നെ ആ സൈഡും പൊളിച്ചു. ഇവിടെ ഈ കരിങ്കൽ കിട്ടുന്നത് അത്യാവശ്യം കോഴിമുട്ടയുടെ വലിപ്പം അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സൈസിലുള്ള മുട്ടയാണ് ഇവിടെ ഇരുന്നിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മൾ ഇതൊക്കെ കിളച്ച് ഒരു ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മളിവിടെ കിളച്ച് നോക്കിയപ്പോഴും ആ കണ്ട മുട്ട താഴേക്ക് ഇറങ്ങിപ്പോയത് പിന്നെ നമുക്കത് മുട്ട കിട്ടിയിട്ടില്ല. നമുക്ക് ആ മുട്ട നമ്മുടെ കയ്യിൽ നമ്മൾ കൈയിട്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹുക്ക് വെച്ച് തട്ടിയതാ. നേരെ ഉരുണ്ടങ്ങോട്ട് താഴേക്ക് പോയി. പിന്നെ ഇന്നലെ നമ്മൾ കുറേ തപ്പിയിട്ട് ആ മുട്ട നമുക്ക് ഇതുവരെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് അതെന്തായാലും വല്ല എലിയോ തലപ്പനെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം എന്നുള്ള ഒരു അനുമാനത്തിൽ കോഴിമുട്ടയാണ് എന്ന് പറഞ്ഞപ്പോഴും വീട്ടുകാർക്ക് ഒരു പേടി, കോഴിമുട്ട തന്നെയാണോ? അപ്പോൾ എനിക്കത് ഉറപ്പിച്ച് പറയാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ ആ മുട്ട കണ്ടില്ലേ, കിട്ടിയില്ലേ. അങ്ങനെ ഇന്നലത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഇന്നും ഏതാണ്ട് ഈ ഒരു സമയമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മണി 7 മണി സമയമായിട്ടുണ്ട്. ആ സമയത്ത് വീണ്ടും ഇതേ സെയിം അവർ വിളിക്കുകയാണ്. അടുത്തൊരു പൊത്തിൽ മുട്ട കണ്ടു വന്നിട്ട്. അപ്പോൾ അവിടെ എപ്പോഴാണ് കണ്ട മുട്ട? ഉച്ചയ്ക്കാണ്. ആ ഉച്ചയ്ക്ക് ആ വീടിൻ്റെ ബാക്ക് കറക്റ്റ് നേരെ ബാക്കിൽ അവിടെ ഒരു പൊത്തിൽ മുട്ട കണ്ടു. എടുക്കാൻ നോക്കിയപ്പോൾ അപ്പം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നില്ല. അവർ നേരെ മുട്ട എടുക്കാൻ നോക്കിയപ്പോൾ അത് പൊട്ടിപ്പോയി. അങ്ങനെ ആ മാളം അവർ അടച്ചു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പോൾ സന്ധ്യയായപ്പോൾ വീണ്ടും കിണറിൻ്റെ സൈഡിലൊരു മാളത്തിൽ, അതായത് എലിയുടെ മാളമാണ് ആ മാളത്തിലാണ് മുട്ട ഇരിക്കുന്നത് കാണുന്നത്. അപ്പം നമ്മൾ നേരെ ആ മുട്ട എടുത്തേക്ക് പോവാം നമുക്ക്. വീട്ടിലും കൂടെ പറയണ്ട. ഇതിവിടെ ഇന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടായിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ മുട്ട നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടാലും അറിയാം, ഇത് സാധാരണ കോഴിമുട്ടയാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ അവിടെ തർക്കം നടന്നിരുന്നു വെച്ചാൽ വീട്ടിനകത്ത്, അത് ഞാനിത് ഇന്നലെയും കണ്ടപ്പോൾ കോഴിമുട്ടയാണെന്ന് ഡൗട്ട് ചോദിച്ചപ്പോൾ ഇപ്പോഴും ഞാൻ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയും വേറെ കോഴിയൊന്നും ഇല്ല ഇത് മുട്ട ഒന്നിടാൻ. പക്ഷേ മുട്ട ഇടുന്നൊക്കെ ഇതുപോലെ പൊത്തുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ ഇതിനെക്കുറിച്ച് കുറേ നേരം നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ മുട്ട മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഒരു മുട്ട അപ്പുറത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചത്. അപ്പോൾ ആ മുട്ട കൂടെ നോക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഇന്നത്തെ 2-ാമത്തെ മുട്ടയാണ്. ഏ ആ പോരെ. അടുത്തൊരു മുട്ട കൂടി ഇന്നത് അവിടെ. ഇന്നത്തെ 2 മുട്ട 3 മുട്ടയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വീട്ടിൽ മുട്ട വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, വേറെ ഇവിടെ കോഴികളോ കാര്യങ്ങളൊന്നും ഇല്ല, മുട്ട വേറെ. പിന്നെ ഇപ്പോൾ നമുക്ക് ഡൗട്ട് അടിച്ചെന്ന് വെച്ചാൽ എലിയോ തുരപ്പനോ ഒന്നും ഇങ്ങനെ മുട്ട, എൻ്റെ അറിവിൽ അങ്ങനെ തുരപ്പനോ അല്ലെങ്കിൽ എലിയോ ഇങ്ങനെ മുട്ട കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഞാൻ എൻ്റെ അറിവിൽ ഇല്ല. ഇതുവരെ എനിക്കതിന് അനുഭവമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വീട്ടിലത്തെ ചേച്ചി പറഞ്ഞ് മുട്ട വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടയിൽ 6 മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 6 മുട്ട മേടിച്ചാൽ 5 മുട്ട അവിടെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പറയാൻ അറിയില്ല. സംഭവം വീട്ടിൽ വാങ്ങിച്ച മുട്ടകൾ തന്നെയാണ് വീടിൻ്റെ 4 ചുറ്റുപാടിലും നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലത്തെ മുട്ടയും ഈ സംഭവം, ഇന്നലത്തെ മുട്ട എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ മാളം കണ്ടുകൊണ്ടിരിക്കില്ലേ ആ മാളത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ മുട്ട കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ 2 മുട്ട കോഴിമുട്ട അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെറിയ വീഡിയോ ഞാൻ അവിടെ വേണ്ടിയിട്ടാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മീറ്റ്സ് മീ ജോജു, സൈൻ.